ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മത്തങ്ങയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് മത്തങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ആദ്യം തന്നെ. ഇതുപോലെ ഒന്ന് പീൽ ചെയ്തോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ കളയാം. നമ്മൾ മത്തങ്ങ പൊറോട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മത്തങ്ങ ചപ്പാത്തി. അപ്പോൾ പീൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറുതായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റേത് വെച്ച് ചെയ്യാൻ പറ്റും, എങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് എന്ന്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് എല്ലാം മുഴുവനായിട്ട് ഈ ഒരു കഷ്ണം, ഇത്രയും ചെറിയ കഷ്ണം മതി. നമുക്കൊരു 10 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും മതി. ഏകദേശം ഒരു 3/4 കപ്പോളം മത്തങ്ങ, 1/2 കപ്പോളം ആട്ടപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് പൊടികൾ നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മുളക് പൊടിയും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയില്ലാതെയും കഴിക്കാനായിട്ട് പറ്റും. ഇത് അയമോദകമാണ്, ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിടുക. എങ്കിലേ അതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും കിട്ടുള്ളൂ. ഞാനിവിടെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കതിട്ട് കൊടുക്കാം. ഇനി മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തങ്ങയിൽ തന്നെ അത്യാവശ്യം ഇത് നന്നായിട്ട് വെള്ളമുള്ളതാണ്, അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചർ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ പൊടിയിൽ വെള്ളം ചേർക്കരുത്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു അൽപ്പാൽപ്പമായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ഒരൽപ്പം ഓയിലും കൂടെ തൂവി കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തി വലിപ്പത്തിൽ കിട്ടാനായിട്ട് ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇനി വേറെ പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ ചപ്പാത്തി പോലെ പരത്തും തന്നെയുള്ളൂ. പൊടിയൊക്കെ തൂവി കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് പരത്താണെങ്കിൽ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി റോളറിൽ, റോളർ വെച്ച് നന്നായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത്. ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആടിയിൽ എണ്ണ തേച്ച് കൊടുത്തു. ഇനി മുകൾ വശത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നല്ല കളർഫുൾ ആയിരിക്കും നമ്മുടെ ചപ്പാത്തി. രണ്ട് സൈഡും വേവിക്കുക. മത്തങ്ങ ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സത്യത്തിൽ ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അജ്വൈൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും, കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പംകിൻ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള വീട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തയ്യാറാക്കി എന്തായാലും വീട്ടിലുള്ളവരെല്ലാവരും കഴിക്കും. അപ്പോൾ താങ്ക് യു, ബൈ.